हरी श्री गणपतये नमः अविघ्नमस्तु गुरुभ्यो नमः श्री महादेव्ये नमः श्री किरातरूपाय नमः ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ശ്രീമദ്ദേവി ഭാഗവതം അഞ്ചാം സ്കന്ധത്തിലത്തെ ദൈത്യസൈന്യ പരാജയം എന്ന അഞ്ചാം അധ്യായമാണ് പാരായണം ചെയ്യുന്നത് വ്യാസൻ അതു കേട്ടു സഹസ്രാക്ഷൻ വീണ്ടും ഗുരുവോടോദിനാൻ ഹയാരിയെ നശിപ്പിക്കാൻ യുദ്ധോദ്യോഗം നടത്തുവൻ കീർത്തിയോ സുഖമോ നാടോ സിദ്ധിക്കായത്നമെന്നിയെ അലസന്മാരെ വാഴ്ത്തിയിട ഭീരും യത്നശാലിയും യതിക്കു ഭൂഷണം ജ്ഞാനം തോഷം വിപ്രന്നുഭൂഷണം യത്നവും ശത്രുവധവും ഭൂതികാംക്ഷിക്കു ഭൂഷണം നമ്മൾ പ്രയത്നിക്കാണ്ട് ഒരു കാര്യവും കിട്ടില്ല കീർത്തി സുഖം നാട് അലസന്മാരെ ആരാ പുകഴ്ത്തുക യതി അതായത് മഹർഷി മുനി അവർക്ക് അറിവാണ് അലങ്കാരം ബ്രാഹ്മണർക്ക് എന്താ അലങ്കാരം സന്തോഷമായിട്ടിരിക്കുക യത്നവും ശത്രുവധവും ഭൂതി കാംക്ഷിക്കുക ഐശ്വര്യം കാംക്ഷിക്കണം അവർക്ക് പരിശ്രമവും ശത്രുവധവും യത്നത്താൽ ഹതരായി വൃത്രൻ വലൻ നമുചി എന്നിവർ ഏവം മഹിഷനെയും ഞാൻ കൊല്ലുവൻ മുനിസത്തമ ആ പരിശ്രമം കൊണ്ടാണ് ഞാൻ ആരെയൊക്കെ കൊന്നത് വൃത്രാസുരനെ വലനെ നമുചിയൊക്കെ അതുപോലെ മഹിഷനെ ഞാൻ കൊല്ലും ബലം ദേവാചാര്യനങ്ങു വജ്രമെന്നുത്തമായുധം തുണയ്ക്കാൻ വിഷ്ണുവും പിന്നെ നിത്യൻ ഹരനുമുണ്ടുമേ എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ സഹായത്തിന് ആചാര്യനായിട്ട് അങ്ങുണ്ട് എൻ്റെ വജ്രായുധമുണ്ട് തുണയ്ക്കാൻ വിഷ്ണുവും ശിവനും ഒക്കെ ഉണ്ട് ജപിക്ക രക്ഷോഘ്നമന്ത്രം മഹിഷൻ നേർക്കു സേനയെ നയിച്ചു യുദ്ധതന്ത്രം ഞാൻ നടത്തിക്കൊള്ളുവൻ മുനെ അങ്ങ് മന്ത്രം ജപിക്കൂ രക്ഷിക്കാനുള്ള മന്ത്രം അത് ജപിക്കൂ അങ്ങ് ഞാൻ യുദ്ധം ചെയ്തോളാം വ്യാസൻ ദേവരാജൻ്റെ ഈ വാക്കു കേട്ടു മന്ദസ്മിതത്തോടും യുദ്ധോദ്യതൻ ശക്രനോടു ചൊന്നാനേവം ബൃഹസ്പതി പ്രേരിപ്പിക്കുന്നില്ല നിന്നെ തടുക്കുന്നതുമില്ല ഞാൻ ജയാജയങ്ങളടരിൽ സന്ദിഗ്ധതയിലാകയാൽ യുദ്ധത്തിന് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രേരിപ്പിക്കണില്ല അയ്യോ പോണ്ടാന്ന് ഞാൻ പറയണില്ല ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും ഒരു യുദ്ധമാണ് ഇണക്കിതിൽ കുറ്റമില്ല ചെറ്റും ദുഃഖസുഖാദികൾ വരാനുള്ളൊരു കാര്യത്തിൽ വരും ദൈവേച്ഛ പോലവേ നിൻ്റെ കുറ്റമൊന്നുമല്ല എല്ലാം ഈശ്വരഹിതാണ് ഓർമ്മയില്ലേ നിനക്കെൻ്റെ ഭാര്യയെ കട്ടതന്നു ഞാൻ സുഖമോ ദുഃഖമോ ഭാവി എന്നെങ്ങാനും ഗ്രഹിച്ചിതോ എൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയില്ലേ ആരാ ചന്ദ്രൻ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചു ഗൃഹനാഥനായി ബന്ധുവാം ആ ചന്ദ്രൻ അന്നെൻ്റെ പത്നിയെ വരിക്കയാൽ സർവസുഖനാശത്താൽ എത്ര കേണു ഞാൻ ലോകം പുകഴ്ത്തുന്നിതെന്നെ ബുദ്ധിമാനെന്നു സർവഥ എങ്ങുപോയൻ ബുദ്ധിയെല്ലാം പത്നിയെ കട്ടമാത്രയിൽ ഞാൻ വളരെ വിഷമിച്ചു എനിക്കും അന്നും ബുദ്ധി മന്ദിച്ച പോലെയായി ഉപായം ചെയ്യുക താൻ വേണം അതിനാൽ ബുദ്ധിയുള്ളവർ നൂനം ദേവേച്ഛ പോൽ മാത്രം കാര്യസിദ്ധി വരും വിഭോ നമ്മൾ പ്രയത്നിക്കണം പിന്നൊക്കെ ഈശ്വരഹിതം വ്യാസൻ അർത്ഥവത്തായി സത്യമാമി ഗുരുവാക്യം ശ്രവിച്ചുടൻ ബ്രഹ്മാവിനെ ചെന്നു കൂപ്പിച്ചൊന്നാനേവം ശചീപതി പിതാമഹ സുരാധ്യക്ഷ ദാനവൻ മഹിഷാഭിധൻ കൂട്ടുന്നു യുദ്ധസന്നാഹം നാഗത്തെ കീഴടക്കുവാൻ മറ്റനേകം ദാനവന്മാർ പോരിൽ സാമർഥ്യമുള്ളവർ തത്സൈന്യത്തിൽ ചേർന്നു നിൽപ്പുണ്ടുഗ്രന്മാർ പോർ കൊതിക്കുവോർ എന്നിട്ട്
ഇന്ദ്രൻ എന്ത് ചെയ്തു? ബ്രഹ്മാവിനോട് പറഞ്ഞിട്ട് പറഞ്ഞു പോയിട്ട് മഹിഷനതാ യുദ്ധസന്നാഹം കൂട്ടുകയാണ് സ്വർഗത്തിനെ കീഴടക്കാൻ. അനേകം അസുരന്മാരുണ്ട് സൈന്യത്തില്, ഉഗ്രന്മാര്. അതിനാൽ പേടി പെരുകി നിൻ സകാശത്തിൽ വന്നതാ. സകാശം എന്ന് പറഞ്ഞ അടുത്ത്. സർവജ്ഞൻ നീ മഹാഭാഗ, സഹായം ചെയ്യമേ പ്രഭോ. പോകനാമേവരും കൂടി വെള്ളിമാമലയിൽ ദ്രുതം, ഹരനെയും പിന്നെ മഹാബലനം വിഷ്ണു തന്നെയും മുൻനിർത്തി ദേശകാലാദി ഒത്തു ചിന്തിച്ചുകൊണ്ടു നാം ദേവന്മാരേവരും ചേർന്നു യുദ്ധത്തിനായിറങ്ങണം. അപ്പോൾ വെള്ളിമാമലയിലെ കൈലാസത്തിൽ പോവാൻ ശിവനോട് പറയുക, എന്നിട്ടോ മഹാവിഷ്ണുവിനോടും പറയുക, കേട്ടോ, അവരെയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് യുദ്ധത്തിന് പോകണം. ബലാബലത്തെ ഓർക്കാതെ വിവേകത്തെ വെടിഞ്ഞൊരാൾ സാഹസം ചെയ്യുകയാണെങ്കിൽ വീഴ്ച താൻ ഫലമായി വരും. ബലാബലം, നമ്മുടെ ബലവും ശത്രുവിൻ്റെ ബലമൊക്കെ നോക്കണം, എന്നിട്ടേ കാര്യങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ അത് പരാജയം, വീഴ്ചയാവും. വ്യാസൻ അത് കേട്ടു സഹസ്രാക്ഷൻ ദിക്പാലകരുമൊത്തുടൻ ബ്രഹ്മാവിൻ പിന്നിലായി ചെന്നു കൈലാസരജതാദ്രിയിൽ. വേദമന്ത്രങ്ങളാൽ വാഴ്ത്തി പ്രസാദിപ്പിച്ചു ശംഭുവേ. പിന്നെ ചെന്നാൻ വിഷ്ണുഗേഹം മഹേശൻ തൻ്റെ പിന്നിലായി. അദ്ദേവേശൻ തന്നെ വാഴ്ത്തിയോതിനാൻ പോയ കാര്യവും വരദർപ്പം പൂണ്ട ദൈത്യശങ്കർ ദൈത്യേശങ്കൽ നിന്നുള്ള പേടിയും. എന്നിട്ട് ശിവനെ പ്രസാദിപ്പിച്ചു. ശിവനും ബ്രഹ്മാവും ഒക്കെ കൂടി വിഷ്ണുവിൻ്റെ അടുത്ത് പോയി വിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു. പോയ കാര്യം പറഞ്ഞു. ദേവന്മാർ തൻ ഭീതി കണ്ടു ചൊന്നാൻ വിഷ്ണുവും ഇങ്ങനെ യുദ്ധം ചെയ്ത ദുർജയനെ നമുക്കു നിഹനിച്ചിടാം. പേടിക്കൊന്നും വേണ്ട, നമുക്ക് അവനെ തോൽപ്പിക്കാം. വ്യാസൻ എന്നുറപ്പിച്ചു ഹരിയും വിധിയും ഹരനിന്ദ്രനും വിണ്ണോരും യാത്രയായി തങ്ങൾ തങ്ങൾ തൻ വാഹനങ്ങളിൽ. ശിവൻ കാളപ്പുറത്ത്, ഇന്ദ്രൻ ഐരാവതത്തിൻ്റെ മുകളിൽ, പിന്നെ ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ മുകളിൽ ഒക്കെ യാത്രയായി. വിഷ്ണു പിന്നെ ഗരുഡൻ്റെ മുകളിൽ. അന്നത്തിന്മേൽ ബ്രഹ്മദേവൻ ഗരുഡോപരി വിഷ്ണുവും കാളപ്പുറത്തു ഹരനും ഇന്ദ്രൻ വെള്ളാനമേലുമായി. മയിലിന്മേൽ ആറുമുഖൻ യമൻ പോത്തിൻ പുറത്തുമായി സൈന്യസംഭാരവും കൂട്ടിപ്പുറപ്പെട്ടാർ സുരേശ്വരർ. അപ്പോഴേക്കെത്തി മതമേറുന്ന മഹിഷ സൈന്യവും രണ്ടു സൈന്യങ്ങളും തമ്മിൽ തുടങ്ങി രണമുൽക്കടം. ഇരുമ്പുലക്കയും വാളും കുന്തവും മഴുശൂലവും ശരവും ഗദയും വേലും ഇരുമ്പിൻ പാര മുൾത്തടി വാരിക്കുന്തങ്ങളും ചക്രം ഞേങ്ങോൽ കവണയും തഥാ മറ്റു ഘോരാസ്ത്രങ്ങളും കൊണ്ടടർ ചെയ്താർ പരസ്പരം. ആനപ്പുറത്തു ബലവാൻ ദൈത്യസേനാനി ചിക്ഷുരൻ അഞ്ചു ബാണങ്ങളെ കൊണ്ടു താടിച്ചു മഘവാവിനെ. മഘവാവ് ഇന്ദ്രൻ, ചിക്ഷുരൻ അഞ്ചമ്പ വെച്ചിട്ട് ഉപദ്രവിച്ചു. പ്രത്യസ്ത്രത്താൽ ബാണമഞ്ചും മുറിച്ച് ഇന്ദ്രൻ മറുക്ഷണം താടിച്ചാൻ അർദ്ധചന്ദ്രത്താൽ അവൻ തന്മാറിടത്തിലും ആനപ്പുറത്തു മൂർച്ഛിച്ചു ദീനനായി വീണു ചിക്ഷുരൻ. ആനതൻ തുമ്പിമേൽ വജ്രം വിട്ടാൻ ശക്രനനന്തരം വജ്രത്തിനടിയേറ്റാനപ്പടഭേദിച്ചു പാഞ്ഞുപോയി. വജ്രത്തിനടിയേറ്റാന പടഭേദിച്ചു പാഞ്ഞുപോയി. ആയി ചിക്ഷുരൻ്റെ ആന സൈന്യത്തിനെയൊക്കെ ചവിട്ടി മതിച്ചും കൊണ്ട് ഓടിപ്പോയി. കണ്ടു കോപിച്ചു മഹിഷൻ വിടാലാഖ്യനോടോതിനാൻ മഹാബാഹോ മതോന്മത്തൻ ഇന്ദ്രനെ പോയി ഹനിക്ക നീ പാശി തൊട്ടുള്ള അന്യദേവന്മാരെയും കൊന്നു വാക്ഷണം. വ്യാസൻ വിടാല നീ വാക്കുകേട്ടു മത്തേ ഭോപരി വിദ്രുതം
കയറിയിട്ടുംബർകോൻ തൻ്റെ നേർക്കണൻ ഞാൻ മഹാബലൻ വിടാലൻ തൻ വരവു കണ്ടരിശം പൂണ്ടുവാസവൻ സർപ്പോപമം കൂർത്ത ബാണജാലം വർഷിച്ചു തൽക്ഷണം കുലച്ചു വില്ലമ്പുകളെയ്തവ ഖണ്ഡിച്ചു ദാനവൻ അമ്പതമ്പുകൾ ഇന്ദ്രൻ്റെ നേർക്കുവിട്ടാനതിദ്രുതം കോപിച്ച ബാണമഖിലം ഖണ്ഡിച്ചമരനാഥനും വിഷപ്പാമ്പിൻ പടിച്ചീറും കൂരമ്പാൽ മൂടി ദൈത്യനെ ശരമാരികളന്യോന്യം തൂകവേ പാകശാസനൻ അടിച്ചുകതയാൽ ദൈത്യഗജതുണ്ടത്തിലൂക്കൊടും തുമ്പിമേലടി കൊണ്ടപ്പോൾ ചിഹ്നം വിളിയൊടും ഗജം തിരിഞ്ഞു പാഞ്ഞു പേടിച്ച ദൈത്യപ്പട പിളർന്നുപോയി പോർക്കളം വിട്ടാന തിരിഞ്ഞോടിയപ്പോൾ അവൻ ക്ഷണാൽ അഴകാണ്ടൊരു തേരേറി സുരരോടേറ്റു പിന്നെയും വീണ്ടും തേരേറിയടരിൽ അവനെ കണ്ടു വാസവൻ സർപ്പതുല്യം കൂർത്ത ബാണജാലം തൂകിത്തുടങ്ങിനാൻ ദൈത്യനും ക്രുദ്ധനായി തൂകി ശരമാരി മഹാബലൻ ഘോരമായി തീർന്നിതായുദ്ധം പരസ്പര ജയേച്ഛയാൽ ബലമേറും ദൈത്യനോടേറ്റിന്ദ്രനൊട്ടു തളർന്നുപോയി ജയന്തൻ തന്നെ മുൻനിർത്തിയൊപ്പം ചെയ്തിതു പോരവർ ജയന്തനു കൊടങ്ങഞ്ചു കൂർത്തുമൂർത്ത ശരങ്ങളെ വലിച്ചുവിട്ടാൻ ഗർവേറും ദൈത്യന്തൻ മാറിടത്തിലായി അമ്പേറ്റു മോഹിച്ചു വീണു ദൈത്യനത്തേരിലാക്ഷണം പിന്തിരിച്ചോടിച്ചു രഥം പോർക്കളം വിട്ടു സൂതനും വിടാലനേവം മൂർച്ഛിച്ചു പിന്തിരിഞ്ഞു ഗമിക്കവേ മുഴങ്ങി ദുന്ദുഭിധ്വാനം ജയശബ്ദവും ഉജ്ജ്വലം തുഷ്ടരായി സുരരെല്ലാരും ശചീപതിയെ വാഴ്ത്തിനാർ പാടി ഗന്ധർവപതികളാടിനാർ അപ്സരസ്സുകൾ ജയശബ്ദം കേട്ടു പാരം ക്രുദ്ധനായി മഹിഷാസുരൻ ചൊല്ലിവിട്ടാനുടൻ ശത്രുഗർവം പോക്കുന്ന താമ്രനെ വമ്പൻ പടയുമായി താമ്രൻ പോർക്കളത്തിലണഞ്ഞുടൻ കാർക്കൊണ്ടലാഴിയിൽ പോലെ തൂകിനൻ ശരമാരികൾ വരുണൻ പാശവുമെടുത്താശു പോരിലിറങ്ങിനാൻ ദണ്ടുമായി പുറപ്പെട്ടാൻ പോത്തിൻ മുതുകിലന്തകൻ ബാണവും ഖഡ്ഗവും വേലും മഴുവും മുസലങ്ങളും മറ്റും കൊണ്ടുഗ്രമായി പോരു ചെയ്താർ ദേവാസുരാദികൾ താടിച്ചു താമ്രനയമൻ കയ്യിലെന്തുകൊണ്ടുടൻ കുലുങ്ങിയില്ലരണഭൂവിങ്കലേതും മഹാബലൻ വിൽവലിച്ചു കുലച്ചാശു തീക്ഷ്ണബാണഗണങ്ങളെ തൊടുത്തുവിട്ടാനിന്ദ്രാദി സുരർ തന്നേർക്കു താമ്രനും അണച്ചു കൂർത്തുമൂർത്തുള്ള ദിവ്യബാണങ്ങൾ വിണ്ണവർ നിൽക്ക നിൽക്കെന്നാർത്തു ദൈത്യന്മേലും വർഷിച്ചു തൽക്ഷണം അമ്പേറ്റു മൂർച്ഛിച്ചു വീണു താമ്രനാരണഭൂമിയിൽ പേടിച്ച ദൈത്യസൈന്യത്തിൽ പൊങ്ങി ഹാഹാരവം പരം. ശ്രീമദ്ദേവി ഭാഗവതം 5-ാം സ്കന്ധം ദൈത്യസൈന്യപരാജയം എന്ന 5-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമ. അപ്പോൾ ഭയങ്കരമായ യുദ്ധത്തിൽ അസുരന്മാരെ തോറ്റു എന്നതാണ് ഇവിടെ വായിച്ചത്. ശ്രീമഹാദേവ്യൈ നമ.